ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എദ്നാൻ കുട്ടീസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതിന് മുന്നേ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ പ്ലീസ് ഡോൺ ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് എദ്നാൻ കുട്ടീസ് ഇന്നത്തെ വീഡിയോ മെയിൻലി നമ്മുടെയൊക്കെ അതായത് ഒരു നേഴ്സായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു ഡ്രീം എന്ന് പറയുന്നത് പുറത്തേക്ക് പോവാന്നുള്ളതാണ് അപ്പം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം നല്ല പേ കിട്ടണം എന്നുള്ളതാണ് അപ്പോൾ ഏതൊക്കെയാണ് മെയിൻലി ഏറ്റവും കൂടുതൽ പേ നഴ്സസിന് തരുന്ന കൺട്രീസ് എന്നതിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ അതിന് വേണ്ട ക്രൈറ്റീരിയാസ് ആ കൺട്രിയിലേക്ക് പോകുന്നതിന് വേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളവർക്കും ഈ നേഴ്സസിനെ കുറിച്ചുള്ള വീഡിയോ മാത്രമേ ഉള്ളൂന്ന് അല്ല ബാക്കിയുള്ള പ്രൊഫഷനെ സംബന്ധിച്ചുള്ള വീഡിയോ ഒക്കെ വരുന്നതാണ് പക്ഷേ എൻ്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആയതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ സ്നേഹിക്കുന്നു അപ്പോൾ ഞാൻ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു സോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം മെയിൻലി നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേട്ട് പരിചയമുള്ള കുറേ രാജ്യങ്ങളുണ്ട് പക്ഷെ ആ രാജ്യങ്ങളൊന്നും തന്നെയല്ല ഏറ്റവും കൂടുതൽ പേ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് വരുന്ന കൺട്രി എന്ന് പറയുന്നത് ആണ് ലക്സംബർഗിൽ വർക്ക് ചെയ്യാനായിട്ട് ലക്സംബർഗ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയാണ് നല്ല ഹൈ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഉള്ള ഉള്ളൊരു കൺട്രിയാണ് പക്ഷെ ചെറിയൊരു യൂറോപ്യൻ കൺട്രിയാണ് അവിടുത്തെ പോപ്പുലേഷൻ അത്രയേ ഉള്ളൂ അപ്പം ആ ഒരു കൺട്രിയിൽ വർക്ക് ചെയ്യാനായിട്ട് മിനിമം വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിങ് ആണ് പക്ഷേ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് വേണം അതുപോലെ തന്നെ ഫ്രഞ്ച് ജർമ്മൻ ലക്സംബർഗേരിയൻ ഈ മൂന്ന് ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ അവിടെ കിട്ടുക ജോബ് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമുള്ള ഞാൻ കാര്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു കൺട്രി ആയതുകൊണ്ട് മിനിമം വേക്കൻസീസ് ഉള്ളൂ മെയിൻലി ചെറിയ ആയിട്ടൊരു വേക്കൻസീസ് കൂടുതൽ സോ അതുകൊണ്ട് തന്നെ ഒത്തിരി ഡിമാൻഡ് ഉള്ള ഡിമാൻഡിങ് ആണ് അവിടെ ജോലി കിട്ടുക എന്നുള്ളത് ഡിമാൻഡിങ് ആണ് സാലറി എന്ന് പറയുന്നത് ഒരു നയൻറ്റി വൺ തൗസൻഡ് യു എസ് ഡോളർ വരും ആനുവൽ ഇൻകം ആയിട്ട് ഒരു ആവറേജ് സാലറിയാണ് ഞാൻ എല്ലാത്തിൻ്റെയും പറയുന്നത് സോ അപ്പോൾ അതാണ് എന്താ പറയുന്നത് നേഴ്സസിന് നല്ല പേ കൊടുക്കുന്ന ഒരു കൺട്രി നെക്സ്റ്റ് കൺട്രി എന്ന് പറയുന്നത് ഡെൻമാർക്ക് ആണ് ഡെൻമാർക്കിലും ഇതുപോലെ തന്നെ കിട്ടാനായിട്ട് കുറച്ച് ഡിമാൻഡുണ്ട് അതായത് മെയിൻലി അവരുടെ കൈ എന്ന് പറയുന്നത് ഡാനിഷ് ലാംഗ്വേജ് ബി റ്റു ലെവല് പാസ് ആയിരിക്കണം അതാണ് അവരുടെ ക്രൈറ്റീരിയ സാലറി എന്ന് പറയുന്നത് എയ്റ്റി ടു തൗസൻഡ് യു എസ് ഡോളർ വരും പിന്നെ വരുന്ന പിന്നെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ടോപ്പ് ടെൻ കൺട്രീസ് ആണ് കേട്ടോ ഇപ്പം പിന്നെ വരുന്നൊരു കൺട്രി എന്ന് പറയുന്നതാണ് യു എസ് യു എസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കൺട്രിയാണ് പക്ഷേ ആ കൺട്രിയിൽ തന്നെ പല സ്റ്റേറ്റ്സ് ഉണ്ട് ആ സ്റ്റേറ്റ്സിനെ അനുസരിച്ചിട്ട് സാലറിയിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരും നമുക്ക് ഒരു ഒരാവറേജ് പേ അതിൻ്റെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എങ്കിലും ഈ എന്നാ പറയുന്നത് യു എസ് എ ഓൾ ഓവർ യു എസ് എ നല്ല സാലറി തന്നെയാണ് നേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പറയുന്നത് ഐ എൽസ് അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഐ ഇ എൽസ് ഇതിനകത്ത് ഏതെങ്കിലും ലാംഗ്വേജ് ടെസ്റ്റ് പാസ് ആയിരിക്കണം അതുപോലെ തന്നെ എൻക്ലക്സ് ആർ എൻ നമ്മുടെ സബ്ജക്റ്റീവായിട്ടുള്ള അല്ലെ എൻക്ലെക്സ് ആർ എൻ ടെസ്റ്റ് പാസ് ആയിരിക്കണം അത് ഇച്ചിരി ടഫായിട്ടുള്ളൊരു ടെസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൂടി പാസ്സായാൽ മാത്രമാണ് അവിടെ ഒരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നാ പറയുന്നത് അതിൻ്റെ ഓപ്പണിങ്സും എപ്പോഴും അവർ ഓപ്പൺ ആയിരിക്കത്തില്ല യു എസ് എ ഡിപ്പെൻഡ്സാണ് ഇപ്പം എന്നാ പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള നേഴ്സിനേക്കാളും എളുപ്പം പെട്ടെന്ന് പ്രോസസ്സിങ് നടക്കുന്നത് ഫിലിപ്പീനോസ് ഫിലിപ്പീനോ നേഴ്സിനാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് കുറച്ച് പ്രോസസ്സിങ് അറിയാം ഇപ്പോൾ ജനറൽ ഒരു വിസിറ്റിംഗ് മെസ്സി എടുത്താൽ പോലും അതിന് വരെ ഒത്തിരി കാലതാമസം എടുക്കും അപ്പം പക്ഷേ ഒരു ഡ്രീം കൺട്രിയാണ് യു എസ് എന്ന് പറയുന്നത് പിന്നെ വരുന്ന ഒരു കൺട്രി ആണ് ജർമ്മനി ജർമ്മനി നമുക്ക് മലയാളികൾക്ക് ഇപ്പോൾ ഒത്തിരി ആയിട്ട് അറിയാവുന്ന ഒരു കൺട്രിയാണ് കാരണം ഒത്തിരി നഴ്സസ് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ജർമ്മനിയിലെ പേ എന്ന് പറയുന്നതും നല്ല പേയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ അവിടെ ഫ്രീ ആണ് പേ എന്ന് പറയുമ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എയ്റ്റി തൗസൻഡ് യു എസ് ഡോളറ് ഒരു ആവറേജ് പേ ആണ് എല്ലാത്തിൻ്റെയും എടുക്കുന്നത് നല്ലൊരു പേ തന്നെ ജർമ്മനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജർമ്മനിയിൽ പോകണമെങ്കിൽ ബി എസ് സിയും ചെയ്യാനും അതിൽ ഒരു വ്യത്യാസമില്ല ബി എസ് സി നേഴ്സസിനും ചെയ്യാനും നഴ്സസിനും പോകാം പക്ഷേ ജർമ്മൻ ലാംഗ്വേജ് ബി ടു ലെവൽ ആയിരിക്കണം അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് നഴ്സസിന് മാത്രമല്ല കേട്ടോ എൻജിനീയേഴ്സിനും ഒത്തിരി ഓപ്പണിങ്സ് ഉള്ളൊരു കൺട്രിയാണ് ജർമ്മൻ അപ്പം ജർമ്മനി അവിടെ ഏതൊരു പ്രൊഫഷനിൽ ജോലി ചെയ്യണമെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ഫ്ലുവൻ്റ് ആയിരിക്കണം പിന്നെ എക്കാലത്തെയും പോലെ പോലെ തന്നെ നഴ്സസിനെ വെൽക്കം ചെയ്യുന്ന വേറൊരു കൺട്രി അതുപോലെ ടോപ്പ് ടെൻ ലിസ്റ്റിലുള്ള വേറൊരു കൺട്രിയാണ് കാനഡ കാനഡയിൽ ഒത്തിരി നഴ്സസ് വർക്ക് ചെയ്യുന്നുണ്ട് പണ്ട് തൊട്ടേ വർക്ക് ചെയ്യുന്നുണ്ട് നേഴ്സിനെ അവിടെ റിക്വയർമെൻ്റ് എന്ന് പറയാം ലാംഗ്വേജ് ടെസ്റ്റ് ഐ എ എസ് ഐ എ എസ്സിന് ലാംഗ്വേജ് നല്ല സ്കോർ വേണം പിന്നെ അതുപോലെ തന്നെ കനേഡിയൻ ആർ എൻ കാനേഡിയൻ ആർ എൻ പാസ്സായ മാത്രമാണ് രജിസ്റ്റർ എൻ്റെ അറിവില് രജിസ്റ്റേഡ് നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അവിടെയും അത്യാവശ്യം നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ പക്ഷെ ആണ് ഒരു വില്ലനായിട്ട് നിൽക്കുന്നത് പക്ഷേ എല്ലാ എല്ലാ ഏരിയയിലും ഒരേ അല്ല ഇപ്പൊ യു കെയിലെ പോലെ തന്നെ ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇന്റീരിയർ ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകുമ്പോൾ സാലറി പിന്നെയും കൂടുതൽ ഉണ്ടാകും അപ്പം കാനഡയും നല്ല അത്യാവശ്യം നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് പിന്നെ പറയുന്ന ഒരു കൺട്രിയാണ് വിർജിൻ ഐലൻഡ് വിർജിൻ ഐലൻഡും അത്യാവശ്യം നഴ്സസിന് നല്ല പേ കൊടുക്കുന്ന കൺട്രിയാണ് അവിടുത്തെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവിടുത്തെ ബോർഡ് അതോറിറ്റി നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് വെരിഫൈ ചെയ്ത് അവരുടെ രജിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത് അതും കുറച്ച് ടഫാണ് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സിങ് ആണ് സോ അതാണ് അടുത്ത ഒരു ലൊക്കേഷൻ പിന്നെ വരുന്നതാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഒത്തിരി കേട്ടിട്ടുള്ള കൺട്രിയാണ് ഞാൻ ഓസ്ട്രേലിയനെ തന്നെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയയും അത്യാവശ്യം നഴ്സസിന് നല്ല പേ കൊടുക്കുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയക്ക് വർക്ക് ചെയ്യാനായിട്ട് മെയിൻലി നമുക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആണ് മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ബി എസ് സി ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം എന്നതാണ് പറയുന്നത് പക്ഷേ ജി എൻ എംസിനും അവർ എടുക്കുന്നുണ്ട് ജി എൻ എംസ് വിത്ത് എന്താ പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരെയും അവർ എടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ വേണ്ടത് ആഫ്ര രജിസ്ട്രേഷൻ ആഫ്ര രജിസ്ട്രേഷൻ പിന്നെ അതുപോലെ തന്നെ ഓസ്കി ഓസ്കി സിസ്റ്റമാണ് വേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ അയർലൻഡ് കാനഡ യു കെ എന്നുള്ള ഏതെങ്കിലും കൺട്രിയിൽ പിന്നെയുള്ള നഴ്സസ് ആണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റും അപ്പം അടുത്തൊരു നല്ലൊരു ലൊക്കേഷൻ ഈ പറഞ്ഞപോലെ നല്ല മനോഹരമായിട്ടുള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് പിന്നെയുള്ള ഒരു കൺട്രിയാണ് നോർവേ നോർവേയിലെ ഒരു അവൈജ് സാലറി ഫിഫ്റ്റി തൗസൻഡ് വരും പിന്നെ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അതോറൈസേഷൻ ഓഫ് നോർവേജീനിയൻ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്തിൻ്റെ അവരുടെ അതോറി അതോറൈസേഷൻ ഉണ്ടെങ്കിലാണ് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു എന്നാ പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി കേട്ട് പരിചയമുണ്ട് പക്ഷേ നമ്മൾ ആരും തന്നെ എന്നാ പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ആരും നമുക്ക് പരിചയമൊന്നും എനിക്കില്ല ഉള്ളവരുണ്ടാകാം സോ അതും ഒരു നല്ല ബെറ്റർ പേ നഴ്സസിന് കൊടുക്കുന്ന ഒരു കൺട്രിയാണ് ഇവിടെയും പ്രോസസ്സിങ് എന്നാ പറയുന്നത് സിം പ്രോസസ്സിങ് ഒത്തിരി സിമ്പിളൊന്നും അല്ല പക്ഷേ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡാണ് അടുത്ത ഡെസ്റ്റിനേഷൻ സ്വിറ്റ്സർലൻഡിൽ വർക്ക് ചെയ്യണമെങ്കിലും ലാംഗ്വേജ് ക്രൈറ്റീരിയ ഉണ്ട് ഫ്രഞ്ച് ജർമ്മൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഈ മൂന്ന് ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിരിക്കണം ബി വൺ ബി ടു ഇതിലേതെങ്കിലും ഒരു ലെവല് അവിടെ ആണ് നല്ല പേ ചെയ് പ്രൊവൈഡ് കൺട്രി ആണ് അപ്പം അടുത്തൊരു നല്ലൊരു ലൊക്കേഷൻ എന്ന് പറയുന്നത് സ്വിറ്റ്സർ അത്രയാണ് മെയിൻലി നമ്മൾ പറയുമ്പോഴുള്ള കൺട്രീസ് പക്ഷെ പിന്നെ നമുക്ക് പരിചയമുള്ള പോലെ തന്നെ ന്യൂസിലൻഡ് അയർലൻഡ് യു കെ പിന്നെ ദുബായ് ദുബായ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ നമ്മൾ പല ഹോസ്പിറ്റൽസ് ഉണ്ട് പല അവിടെ സ്റ്റാൻഡേർഡ് പേ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല കാരണം പല ഓരോ ഹോസ്പിറ്റൽസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചില ഹോസ്പിറ്റൽസിൽ പേ കുറവാണ് പക്ഷേ ചില ഹോസ്പിറ്റൽസിൽ എക്സ്ട്രീം പേ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഒരു കാര്യമാണ് സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പ് അനുസരിച്ചിട്ട് പേ കൂടുതൽ വ്യത്യാസമുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു എസ് സിറ്റിസൺസിനും യു കെ സിറ്റിസൻസിനും ഒക്കെ സാലറി നല്ല വ്യത്യാസമുണ്ട് സോ ആ ഒരു സിറ്റി സിറ്റിസൻഷിപ്പ് അനുസരിച്ചും വേരി ചെയ്യും അതായത് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ യു കെ സിറ്റിസൻഷിപ്പ് ഒക്കെ ഉള്ളവർക്ക് നല്ല പേയാണ് അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ ഒത്തിരി പേര് പോയി അവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെ നേറ്റീവ്സ് ആയിട്ടുള്ള ഒത്തിരി പേരെ പേരെനിക്കറിയാം അങ്ങനെ അങ്ങനെയും വർക്ക് ചെയ്ത് നല്ല സാലറി കിട്ടുന്ന ഒരു സ്ഥലമാണ് ദുബായ് എസ്പെഷ്യലി നമുക്കറിയാം ടാക്സിന്റെ കാര്യത്തിൽ എന്താ പറയുന്നത് യൂറോപ്യൻ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും ടാക്സ് നമുക്കില്ല അപ്പം ഒത്തിരി സേവ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കൺട്രിയാണ് ദുബായ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂസിലൻഡ് ഓസ്ട്രേലിയയുടെ അടുത്ത് തന്നെ പേ പ്രൊവൈഡ് ചെയ്യുന്നൊരു ആണ് ന്യൂസിലൻഡ് ന്യൂസിലൻഡിലേക്കുള്ള രജിസ്ട്രേഷനും ആണ് ഈ പറഞ്ഞ പോലെ തന്നെ ടു ഇയർ എക്സ്പീരിയൻസ് വേണം ന്യൂസിലൻഡിലേക്ക് പിന്നെ അവിടുത്തെ ന്യൂസിലൻഡ് കൗൺസിലിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ദെൻ ഇപ്പോൾ പുതിയ സിസ്റ്റം ഡിസംബർ തൊട്ടിട്ട് പുതിയ സിസ്റ്റമാണ് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ സിസ്റ്റം അനുസരിച്ച് ഓസ്കിയിലേക്ക് പോകുന്നു പ്രസൻലി ആണ് പക്ഷേ അത് ഓസ്കി ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് എക്സാമിനേഷനിലേക്ക് പോകുന്നു തിയറി ടെസ്റ്റിലേക്ക് പോവുകയാണ് അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം പക്ഷേ ലാംഗ്വേജ് ക്രൈറ്റീരിയ പാസ്സാവണം അതായത് ഒ ഇ റ്റി അല്ലെങ്കിൽ ഐ എ എൽസിന് ക്ലബിങ് സ്കോർ ആക്സെപ്റ്റബിളാണ് പക്ഷേ ഒ ഇ റ്റിക്ക് ഇൻഡിവിജ്വൽ ബി പിന്നെ അല്ലെങ്കിൽ ഐ എ എൽസിന് സെവൻ അങ്ങനെ ക്ലബിംഗ് സ്കോർ ആക്സെപ്റ്റഡ് ആണ് അതാണ് അവിടുത്തെ ക്രൈറ്റീരിയ പിന്നെ അയർലൻഡ് അയർലൻഡ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അയർലൻഡിൻ്റെ എൻ എം ബി എ അപ്രൂവൽ ഉണ്ടെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാം ആ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് വേണം പിന്നെ ജി എൻ എ നഴ്സസിനും ബി എസ് സി നേഴ്സസിനും വർക്ക് ചെയ്യാം പക്ഷേ അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഒരു കാര്യമാണ് ലാംഗ്വേജ് ട്രൈ ചെയ്യും അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു റിസർച്ചിൻ്റെ ഫലമായിട്ട് നേഴ്സസിന് ബെറ്റർ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രീസ് പീസ്ഫുള്ളി ഇപ്പോൾ നേഴ്സിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നഴ്സിംഗ് കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ പീസ്ഫുള്ളി ഏതൊരു കൺട്രി ചൂസ് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക സോ ആ കൺട്രിയിൽ റീച്ച് ചെയ്യാൻ നമുക്ക് പറ്റാവുന്നതേ ഉള്ളൂ നമ്മുടെ സ്വപ്നങ്ങളൊന്നും വിദൂരത്തല്ല സോ അതിനുവേണ്ടി അധ്വാനിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് എർ നാൻ കുട്ടീസ് പ്ലീസ് വെയിറ്റ് ഫോർ മോർ വീഡിയോസ് ബൈ